നമസ്തേ. ആധുനിക സമൂഹത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്ന ലഹരി എന്ന വൻ വിപത്തിന് എതിരെയായി രാജ്യാന്തര സമൂഹത്തെ ഉണർത്തുക എന്ന ലക്ഷ്യവുമായാണ് യു എൻ ഒ 1987 മുതൽ June 26 ലോക ലഹരി വിരുദ്ധ ദിനമായി ആചരിച്ചു വരുന്നത്. ഒട്ടേറെ ലഹരി വിരുദ്ധ ദിനങ്ങൾ കടന്നുപോയെങ്കിലും ലഹരി അപകടങ്ങളെ തരണം ചെയ്യാൻ നമുക്കിനിയുമായിട്ടില്ല. ലഹരി മരുന്നുകളുടെ കെണിയിൽ പലപ്പോഴും അകപ്പെടുന്നത് കുട്ടികളാണ്. ജീവിതം തന്നെ വഴിതെറ്റിക്കുന്ന ഈ വസ്തുക്കളെ കുറിച്ച് കുട്ടികൾക്ക് വേണ്ടത്ര അറിവില്ല എന്നതാണ് വാസ്തവം. കേവലം ഒരു കൗതുകത്തിനായി പലരും ആരംഭിക്കുന്ന ഈ ദുശീലം കാട്ടുതീയേക്കാൾ വേഗത്തിൽ വളർന്നു സമൂഹത്തെ കീഴ്പ്പെടുത്തുകയാണ്. ഒരിക്കലും തിരിച്ചു കയറാൻ പറ്റാത്ത മഹാഗർത്തത്തിലേക്കാണ് നയിക്കുന്നത്. ലഹരി ഉപയോഗം തടയുന്നതിന് സർക്കാർ പദ്ധതികളും നിയമങ്ങളും ഫലപ്രദമായി നടപ്പിലാക്കുന്നതിന് അതിശക്തമായ പ്രചാരണവും ബോധവൽക്കരണ പ്രവർത്തനങ്ങളും കൂടി ഉണ്ടെങ്കിലേ സമൂഹത്തെ ലഹരി ഉപയോഗത്തിൽ നിന്ന് രക്ഷിക്കാൻ കഴിയൂ. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളെയും ലഹരി ഉപയോഗത്തിനെതിരെ സജ്ജമാക്കിയാൽ മാത്രമേ ഭാവി കേരളം ലഹരി മുക്തമാവുകയുള്ളൂ. അതിനാൽ സ്കൂൾ കോളേജ് തലത്തിൽ പ്രവർത്തിക്കുന്ന NSS, SPC, JRC, സ്കൗട്ട് ഗൈഡ്സ്, ലഹരി വിരുദ്ധ ക്ലബുകൾ തുടങ്ങിയവരുടെ പങ്കാളിത്തം കുട്ടികളുടെ ലഹരി ഉപയോഗം തടയുന്നതിന് രക്ഷിതാക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുക, കുട്ടികളെ ജീവിതത്തിന്റെ നേർവഴിയിലേക്ക് നയിക്കുന്നതിന് വിദഗ്ധരുടെ സേവനം ലഭ്യമാക്കുക. പല പേരിലും രൂപത്തിലും ലഹരി വസ്തുക്കൾ ഇന്ന് കുട്ടികൾക്കിടയിൽ പ്രചരിക്കുന്നു എന്ന വസ്തുത നാം അറിയണം. ഇതിനെതിരെയായി പ്രവർത്തിക്കാൻ അതിന്റെ ദൂഷ്യഫലങ്ങൾ സമൂഹത്തെ ബോധ്യപ്പെടുത്തി ലഹരി വിമുക്ത കേരളം സാക്ഷാത്കരിക്കാൻ വിമുക്തി പദ്ധതി വിജയിപ്പിച്ചെടുക്കുന്നതിനായി നമുക്ക് ഒന്നായി പ്രവർത്തിക്കാം. നന്ദി.